മൈൻക്രാഫ്റ്റിന്റെ സുന്ദരമായ ഒരു ദിനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നാലാമത്തെ എപ്പിസോഡാ. ബാക്കി മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട നിങ്ങൾ കണ്ടിട്ടില്ല, ഉറപ്പാ ഉറപ്പാ കണ്ടിട്ടില്ല. ഞാൻ കണ്ട അത് വ്യൂസ് കുറവാ. അത് പോയി കാണു കേട്ടോ, എന്നിട്ട് മതി ബാക്കി സംസാരങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മൈൻക്രാഫ്റ്റിൽ ഒരു ദാരുണ അന്ത്യമായിരുന്നു സംഭവിച്ചത്. നമ്മളെ നമ്മളെ കൊന്നു കളഞ്ഞു, ഒരു മര്യാദ ഇല്ലാതെ കൊന്നു കളഞ്ഞു. അവന്മാരെ വളഞ്ഞിട്ട് കൊന്നു കളഞ്ഞു. നമ്മൾ ശേഖരിച്ചോണ്ട് വന്ന ആ സ്പൈഡർ വെബ് നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ കളഞ്ഞു പോയി, കാരണം നമ്മളെ കൊന്നു കളഞ്ഞു. ആ സ്പൈഡർ വെബ് നമ്മൾ ശേഖരിച്ചതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലെഡ് ഉണ്ടാക്കണമായിരുന്നു. ആ ലെഡും കൊണ്ട് നമുക്ക് ഇതിനകത്ത് ആനിമൽസിനെ കൊണ്ടുവന്ന് നമ്മുടെ പുത്തൻ ഫാമിൽ കൊണ്ടുവന്ന് ഇടാൻ പറ്റൂ. എടാ നിന്നോടൊക്കെ അറിയ തുറന്നു ഇന്ന് ഞാൻ ഇപ്പനെ നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി എന്റെ ഫാമിനകത്ത് ഇറങ്ങാൻ ഞാൻ ഒരു മേലെ ഇനി എന്റെ ഫാമിൽ കയറുന്ന ഞാൻ കണ്ട ചെറ്റകളെ ഒരു നാണം വേണ്ടേ? നാണം നാണം ആരും ഒന്നുമില്ല, മനുഷ്യരായ ഒരു ഇറ്റ നാണം വേണം. ഇവിടെ ഇനി നിന്ന് കുശലം പറയുവോക്കോളെ ഞാൻ പറഞ്ഞേക്കാം. എന്തോ ഞാനുമായിട്ട് വന്ന് നെറ്റിമുട്ടിക്കുന്ന എന്തിനു? ഇനി പൂച്ച പൂച്ച അത് പൂച്ചയാ. പൂച്ചയല്ലേ, പിന്നെ ഞാൻ പൂച്ച കരയുന്ന സൗണ്ട് എവിടുന്നാ കേട്ടെ? ഞാൻ കേട്ടതാ ഇവിടെ പൂച്ച കരയുന്ന സൗണ്ട്. പോയി പോട്ടെ. പ്രണയം പ്രണയം നടക്കട്ടെ നടക്കട്ടെ, നമ്മളില്ല. ഓക്കെ ഇനി ഒന്നും ഒന്നും യാവരുത്. ഇപ്പൊ ഇവിടെ പൂച്ചയുണ്ട്, ഞാൻ കണ്ടതാ. അതോ ഇനി ഈ ഷീപ്പ് എന്നെ പറ്റിക്കുവാണോ? പൂച്ചയുടെ സൗണ്ട് ഉണ്ടാക്കി വെള്ളത്തിൽ വീണ് നടക്കുക ആണോ? അല്ല ഇവിടെ ഉണ്ട്. കൊച്ചുമുണ്ടേവനാണോ? എന്റെ ഫാമിനകത്ത് കേറരുതെന്ന് പല തവണ അവിടെ ഇല്ലടാ അവിടെ. ഇന്നോടൊക്കെ ഞാൻ എന്റെ ഫാമിൽ എന്തുവാ ഞാൻ പറഞ്ഞു എന്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഇത് ചെയ്യേണ്ടി വന്നു. സോറി, കുഞ്ഞായോണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഇറങ്ങായി എടാ ഇറങ്ങടാ. എന്തായി എനിക്ക് ഇറങ്ങി ഇറങ്ങി പോ പോ. സകലം കൂടും പോയി ഒന്നും പറയണ്ട. ആ പൂച്ചയാണോ പോന്നെ? പൂച്ച പൂച്ച എന്തോ കൊടുക്കണ്ടേ? മീനോ മീനോ എന്തോ എന്തോ നിനക്ക് തരണ്ടേ? എന്തുവാ എന്തോ തന്നാ നീ ഇവിടെ നിൽക്കും. പോരു പോരുത് പോരുത്. ഒന്നും ചെയ്യത്തില്ല. എന്നെ കൊണ്ട് എന്റെ വാളെടുപ്പിക്കരുത്. അല്ലേ പോട്ടെ. ഓക്കെ വാ, നമുക്കിപ്പോ എന്തായാലും നമ്മുടെ നമ്മുടെ പണി നോക്കി പോകണം. എനിക്ക് എനിക്ക് വേറെ പണിയുള്ള ചുമ്മാ വരുന്നത്. ഓക്കെ, മറ്റേത് കണ്ടുപിടിക്കുന്നിടത്തോട്ടാ നമുക്കിപ്പോ പോകേണ്ടത്. ഏതാ സ്പൈഡർ വെബ്? എങ്ങനെക്കോ ഞാൻ പണിഞ്ഞു വെച്ചേക്കോ ഇത്. ആ ഇത് ഈ വഴിയാന്ന് തോന്നുന്നു. ഈ വഴി ഈ വഴിയാ. ആ ഇങ്ങ വന്നേ ഇങ്ങ വന്നേ വാ. വരണ്ട വരണ്ട. ആ ദേണ്ട ഒരു സ്പൈഡർ വെബ്. അയ്യോ വെയിറ്റ് 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 വെയിറ്റ്. അത് അത് എടുക്കണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് വാളിന്റെ ആവശ്യം ഉണ്ടല്ലേ. എന്റെ ആണെങ്കിൽ ഒരു വാളും ഇല്ല, എന്തോ എടുക്കും. ഒരു കാര്യം, ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ, അത് വെച്ച് എനിക്ക് വാൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. സ്റ്റോൺ സോഡ്. ഓക്കെ അതേണ്ട അതേണ്ട അതേണ്ട. ഏ ഇനി കുറച്ചുകൂടെ മതി, ഇനി കുറച്ചുകൂടെ മതി. നമുക്ക് ഇപ്പൊ ഫാം ഉണ്ടാക്കാം. നീ ഇനി അകത്തോട്ട് ചാടുക, ഉള്ള അത്ര എടുത്തോണ്ട് നമുക്ക് ഓടാം. അത് കഴിഞ്ഞ് യോ ഒക്ടോപസ്. എന്ത് സംഭവിച്ചു? ഞാൻ അതിനെ കൊന്നപ്പോ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകാനുള്ള വഴി ഞാൻ മറന്നുപോയെന്ന് പറയല്ലേ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇത് വഴി ഇത് വഴി. അവിടെ ഞാൻ എന്തോ കത്തിച്ച്. ഓക്കെ തിരിച്ചു പോകാൻ തിരിച്ചു പോകാൻ. വെയിറ്റ് വെയിറ്റ്, ടെൻഷൻ അടിക്കരുത്. കാം ഡൗൺ കാം ഡൗൺ, ടെൻഷൻ അടിക്കരുത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഇത് വഴിയല്ല. നമ്മൾ എങ്ങനെയൊക്കെയോ തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മൾ തിരിച്ചെത്തി. സന്തോഷിക്കാൻ വരട്ടെ, ഇനിയുവാ പണി ഇരിക്കുന്നത്. പണി ഇനി ഒത്തിരി ബാക്കി കിടക്കുക. ഇനി നമ്മൾ നേരെ ചെല്ലുക. ഞാൻ ഉറങ്ങുറാവാൻ പോവാ. ബൈ. രാവിലെ ആയിരിക്കുന്നു സുഹൃത്തുക്കളെ. വേണ്ട വേണ്ട, ഞാൻ എപ്പോഴും അറ്റാക്ക് ഉണ്ടായിട്ട് എന്താ പരിപാടിയാന്ന് എല്ലാരും പറയുന്നത്. ഓ നമ്മൾ ലെഡ് ഉണ്ടാക്കിയില്ല. ഞാൻ ഞാൻ ഇതെന്തോ കാണിക്കുവോ? ഞാൻ ലെഡിന് വേണ്ടി വന്നില്ല, എന്നിട്ട് ഞാൻ ലെഡ് ഉണ്ടാക്കി. ഇന്നത്തെ സ്ലൈം പോളി രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ഏ ബടി, ഇനി ലെഡ് അങ്ങോട്ട് ഉണ്ടാക്കി. ഇനി അവറ്റകളെ എല്ലാം ഞാൻ എൻ്റെ 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 ഉമ്മൻ കയ്യിലിട്ട് ഞാൻ അമ്മാനും പാടും.
കൊല തവണ എന്തിനു വരുവായിരങ്ങ് ഇറങ്ങ് ഇറങ്ങ്. ഞാൻ പോയി ഞാൻ പോയി ഞാൻ എന്റെ ഞാൻ സാധനം കൊണ്ടുവരുന്നതിന് മുമ്പേ എല്ലാം ആണോ ഇറങ്ങി പോണം. തുമ്മലും കൂടെ കൂട്ടത്തി കണ്ണു കാണുന്നില്ല കരച്ചിൽ വരുന്നു തുമ്മി തുമ്മി. രണ്ടുപേരും എന്റെ പുറകിന് പയ്യെ പയ്യെ വരണേ. ആ വന്നേ ആ വന്നാട്ടെ ആ വന്നേ വാ കേറി വാ. ഇനി കേറാൻ പറ്റുന്നില്ല വേറെ സ്ഥലം ഉണ്ടാക്കി തരാം. ഓക്കെ ഇനിയും കേറാമല്ലോ. ബാബാ ബാബാ കേറി 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 നമ്മുടെ ഫാമിലി ആദ്യത്തെ ഏരകൾ രണ്ടെണ്ണം. നീ രണ്ടെണ്ണം അതിനകത്ത് കിടന്നോണം. ഞാൻ മര്യാദക്ക് ഞാൻ വരുന്നിടം വരെ അതിനകത്ത് കിടന്നോണം. സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പൊ ഇതിന് സ്റ്റെപ്പിന്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നെ മോഡിഫൈ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്പൊക്കെ വെക്കാം, സീനില്ല. ഇനി നമ്മൾ അടുത്ത ഏരിയയെ തേടി പോവുകയാണ്. വാടി ഇങ്ങോട്ട് വന്നേ നീ വാ ഓടി വാ കണ്ണാ നീ ചാടി വാ കണ്ണ വാട്ട. ഇനി ഇവിടെ നില്ല കേട്ടോ. ദാണ്ട നിൽക്കുന്നു തുത്തിട്ട് മുമ്പിട് വാവേ ബാ ബാ തുത്തിട്ട് വാവുള്ള രണ്ടെണ്ണം കൂടെ ഓടി വാ ബാ ബാ ചേട്ടായുടെ കൂട്ടത്തി വാ പെട്ടെന്ന് പെട്ടെന്ന്. അങ്ങനെ ഓക്കെ ഇപ്പൊ ഇതൊരു ഫാം ആയിക്കോട്ടെ ഇരിക്കുന്നു. പയ്യെ പയ്യെ ആ മച്ചാനെ ഇനി വാ എന്തിനാ ചക്കരെ പേടിക്കുന്നു കേറി വാടാ ഇങ്ങോട്ട്. അവനെ ഞാൻ എന്റെ വാഹനമായിട്ട് അങ്ങ് എടുക്കാൻ പോവാ. അവന്റെ 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 ലുക്ക് ഉണ്ടല്ലോ. എനിക്ക് എനിക്ക് നിന്നെ മതി എനിക്ക് നിന്നെ മതി. അവനൊരു പേരുണ്ടാവല്ലോ എന്തോടും. ഇവന്റെ പേരിടാൻ നേരം എനിക്ക് ആദ്യം ഏമ്പക്കം വന്നത്. അതുകൊണ്ട് നിന്റെ പേര് ഏമ്പക്കം. ഹലോ ഏമ്പക്കം ഏമ്പക്കം ഇവിടെ നിന്നോണം കേട്ടോ. ഓക്കെ ഞാനൊന്ന് അങ്ങോട്ട് പോകുന്നു. ഹായ് ഏമ്പക്കം ഏമ്പക്കം. ഓ കഴിഞ്ഞില്ല നമുക്ക് ഇനി ഇനിയുണ്ട് ഇനിയുണ്ട് കുറച്ച് പേരെ കൊണ്ടുവരാനുണ്ട്. കൂട്ടുകാരും ഇവിടില്ല. അയ്യോ 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 എനിക്ക് ഇന്നെ വേണ്ട. അയ്യോ അവിടെ പന്നിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പന്നി അപ്പുറത്ത് മതി. ആ കുഞ്ഞു സ്ഥലം കോഴിക്ക് വേണ്ടിയാ നമ്മള് അടി ഉണ്ടാക്കാതെ. കേറ് കേറിക്കേ കേറിക്കേ നീ ഇറങ്ങിയോ കേറ് 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 സമയമില്ല. ഇറങ്ങരുത്. ഓക്കെ ഓ രാത്രിയായി രാത്രിയായി. ഇന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള എപ്പിസോഡാണ്. ഇന്ന് അടിയില്ല വഴക്കുമില്ല ഉച്ചയുമില്ല വളരെയധികം പീസ്ഫുൾ ആയിട്ട്. ഇറങ്ങ് ഇറങ്ങെ എന്റെ വെട്ടി വെട്ടീന്ന് ഇറങ്ങ്. ഈ ചെറ്റകളുണ്ടല്ലോ ഈ വില്ലേജ് ഹൗസ്. ഇത്ര അഹങ്കാരം പിടിച്ച വേറെ വില്ലേജ് ഹൗസിനെ ഞാൻ കണ്ടിട്ടില്ല. ഇറങ്ങ് ഇറങ്ങ്. വില്ലേജറുടെ കൂട്ടത്തിൽ കടന്ന് ഉറങ്ങേണ്ടി വന്നല്ലോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കിടക്ക പങ്കിട്ടതാ. എങ്ങനെ ഇറങ്ങ ആര് പറഞ്ഞെന്ന്? ആരെ ഇനെയൊക്കെ തുറന്നു കയറാൻ പഠിപ്പിച്ചു? എന്റെ ദൈവമേ ഇത് എന്തോ കഷ്ടമാന്ന് പറയണേ. എന്റെ കട്ടിന് വരെ കയ്യേറി. ആദ്യം എന്റെ ഫാം അവിടെ ഇല്ലല്ലോ. ആ ആദ്യം എന്റെ ഫാം ആയിരുന്നു, ഇപ്പൊ കട്ടിന് വരെ കയ്യേറി. യവനെ ഞാൻ പണി കൊടുക്കാം. ഇത് ഇപ്പഴല്ല ഇപ്പഴല്ല ക്യാമറ ഓഫ് ആക്കിട്ട് ക്യാമറ ഓഫ് ആക്കിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന്